ഇനി ലേലം ഉറപ്പിക്കാൻ പോവുകയാണ്. ഈ 15 പേരിൽ ആർക്കെങ്കിലും കൂടുതൽ വിളിക്കണമെങ്കിൽ വിളിക്കാം. ഉറപ്പിക്കാൻ പോകുന്നു. 43 lakh പ്ലസ് ജി എസ് ടി ഫോർ വിഘ്നേഷ് വിജയകുമാർ. അനൂപ് വിളിച്ചിരിക്കുന്നു. മൂന്ന് തരം. ഗുരുവായൂർ ക്ഷേത്രത്തിൽ വഴിപാടായി ലഭിച്ച ഥാർ പുനർലേലം ചെയ്തപ്പോൾ ലഭിച്ചത് 43 lakh രൂപ. വിദേശ വ്യവസായിയായ വിഘ്നേഷ് വിജയകുമാറാണ് കാർ സ്വന്തമാക്കിയത്. വിവാദമായ ആദ്യ ലേലത്തിൽ ഥാർ 15 lakh 10,000 രൂപയ്ക്കാണ് അമാൽ മുഹമ്മദ് എന്ന വ്യക്തി ഉറപ്പിച്ചിരുന്നത്. അങ്ങാടിപ്പുറം സ്വദേശിയായ വിദേശ വ്യവസായി വിഘ്നേഷ് വിജയകുമാറാണ് ലേലത്തിൽ 43 lakh വിളിച്ച് ഥാർ സ്വന്തമാക്കിയത്. മുൻപ് നടന്ന ലേലത്തിനെതിരെ ഹിന്ദു സേവാ കേന്ദ്രം ഹൈക്കോടതിയിൽ കേസ് നൽകിയതിന്റെ അടിസ്ഥാനത്തിലാണ് പുനർലേലം നടത്തിയത്. 15 lakh രൂപ അടിസ്ഥാന വിലയിട്ടാണ് ലേലം ആരംഭിച്ചത്. 14 പേരാണ് ലേലത്തിൽ പങ്കെടുത്തത്. 43 lakh പുറമെ ജി എസ് ടി കൂടി വിഘ്നേഷ് വിജയകുമാറിന് അടയ്ക്കണം. മഹീന്ദ്ര കമ്പനിയാണ് ഗുരുവായൂർ ക്ഷേത്രത്തിന് ഥാർ കാണിക്കയായി സമർപ്പിച്ചത്. മലയാളം ടെലിവിഷൻ, ഗുരുവായൂർ. ചില നിമിഷങ്ങളിൽ ജീവിതം മനോഹരമായൊരു കവിതയാകും. കൊച്ചു കൊച്ചു വിസ്മയങ്ങളുടെ നിമിഷങ്ങൾ, വിജയത്തിന്റെ നിമിഷങ്ങൾ, അഭിമാനത്തിന്റെ നിമിഷങ്ങൾ. ആഘോഷത്തിന്റെ നിമിഷങ്ങൾ, ചിലപ്പോൾ നമ്മളുടേത് മാത്രമായ ചില നിമിഷങ്ങൾ. കവിത ഗോൾഡൻ ഡയമണ്ട്സ്, ആഘോഷമാക്കൂ ജീവിതത്തിലെ ഓരോ നിമിഷവും.